രാമനും സീതയും ഒരു നാൾ അയോധ്യയിലെ ഉദ്യാനത്തിൽ സല്ലപിക്കുകയായിരുന്നു. അയോധ്യയിലെ മനോഹരമായ അശോകപ്പൂ വനിക നന്ദനോദ്യാനത്തോട് തുല്യമായി ശോഭ നേടിയിരുന്നു. അതാണ് അവസരം. അന്നത്തെ രാജ്യകാര്യങ്ങളെല്ലാം മുറവുല കഴിഞ്ഞ് ഉദ്യാനത്തിൽ അതേ സൗന്ദര്യത്തോട് വിഹരിക്കുന്ന വേളയിൽ രാമൻ സീതയോട് മന്ത്രമന്ധരമായി പറഞ്ഞു, സീതയെ ദേവിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഞാൻ പിതാവായി മാറുന്ന നാൾ അധികം അകലെയല്ല എന്ന് തോന്നുന്നു. മനോഹരാംഗി ഗർഭകാലത്ത് സ്ത്രീകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നാണ് അഭിജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ദേവിക്ക് പ്രത്യേകം പ്രിയമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നുള്ളത് ദോഹത്തിൻ്റെ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് സീതാപവാദ ശ്രവണം എന്ന് പറയുന്ന സീതയെക്കുറിച്ച് ഇത് പറയുന്നുണ്ട്. അതായത് ഇയാൾ നർമ്മഭാഷണത്തിനിടയിൽ രാമേന്ദ്രൻ പെട്ടെന്ന് ഭദ്രനോട് ഇങ്ങനെ അന്വേഷണം നടത്തി, ഭദ്ര നഗരത്തിലെയും നാട്ടിൻപുറങ്ങളിലെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നമ്മെപ്പറ്റി എന്തു പറയുന്നു, സീത ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ തുടങ്ങിയവരെക്കുറിച്ച് പ്രജകൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, കൈകേയി അമ്മയെക്കുറിച്ച് പറയുന്നത് എന്താണ്, നാട്ടുകാർ രാജാവിനെക്കുറിച്ച് പറയുക പതിവാണല്ലോ, എന്തൊക്കെയാണ് പറയുന്നത്, രാജരാജേശ്വര എല്ലാം നല്ല വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലോകഘാതകനായ നക്തഞ്ജരേശ്വരനെ വധിച്ച കഥ എല്ലാവരും കെങ്കേമമായി കൊണ്ടാടുന്നു, ഓരോ വീട്ടിൽ നിന്നും അങ്ങയുടെ അവദാനങ്ങളായി ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേട്ടതൊന്നും മറച്ചു വയ്ക്കാതെ എല്ലാം നേരെ പറയാൻ പറയുന്നു. അപ്പോൾ പറയുന്നു, അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്നിട്ട് രാവണ നിഗ്രഹം, സീതയെ വീണ്ടെടുക്കൽ തുടങ്ങിയവയാണ് രാജ്യത്താകെ സംസാര വിഷയം. ഒരു കാലുഷ്യവുമില്ലാതെ രാജാവ് ദേവിയെ ഒപ്പം കൊണ്ടുവന്നല്ലോ. എന്നാൽ സീതാദേവിയിൽ നിന്ന് എങ്ങനെയാണ് രാജാവ് ആനന്ദം അനുഭവിക്കുന്നത്? ദുഷ്ടനായ രാവണൻ കാട്ടിൽ നിന്നെടുത്ത് മടിയിൽ വെച്ച് ലങ്കയിലെ അശോകവനികയിൽ കൊണ്ടുപോയി വെറും അടിമയെപ്പോലെ താമസിച്ചവളല്ലേ സീതാദേവി? അത്തരത്തിലുള്ള ദേവിയെ രാജാവ് എന്തുകൊണ്ടാണ് വെറുക്കാതിരിക്കുന്നത്? രാജാവ് തന്നെയാണ് ഇങ്ങനെ മാതൃക കാണിക്കുന്നതെങ്കിൽ നമ്മളും അത് തുടരേണ്ടി വരും. അന്യൻ്റെ അധീനതയിൽ അനേക ദിവസം നമ്മുടെ ഭാര്യമാർ കഴിഞ്ഞുകൂടിയാലും നമുക്കവരെ സ്വീകരിക്കേണ്ടി വരും. രാജാവ് കാട്ടുന്നത് പോലെയാണല്ലോ പ്രജകൾ ചെയ്യേണ്ടത്. ഇങ്ങനെയും അപൂർവം ചിലർ നാട്ടിൻപുറങ്ങളിലും നഗരത്തിലും പറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് കേൾക്കുന്ന അപവാദം. ഇത് കേട്ട് കഴിഞ്ഞുടനെ തന്നെ, ഇപ്പോൾ കേട്ടത് ശരി തന്നെയാണോ? പലരും ഒരുമിച്ച് പറഞ്ഞു, മഹാരാജാവെ അങ്ങ് കേട്ടത് ശരി തന്നെയാണ്. അപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് രാമൻ എല്ലാവരെയും പിരിച്ചയക്കുകയാണ്. എന്നിട്ടാണ് സീതാ പരിത്യാഗ പ്രഖ്യാപനം. അപ്രതീക്ഷിതമായ അഗ്രജമുഖഭാവങ്ങൾ കണ്ട് ഉത്കണ്ഠാകുലന്മാരായ അനുജന്മാർ ജ്യേഷ്ഠൻ്റെ കാൽക്കൽ വിനീതരായി വണങ്ങി. അപ്പോഴേക്ക് രാമചന്ദ്രൻ്റെ കണ്ണുകളിൽ നിന്ന് അനിയന്ത്രിതമായ ജലം വന്നുകൊണ്ടിരുന്നു. അനുജന്മാരെ കെട്ടിപ്പിടിച്ചു കൊണ്ട് എഴുന്നേൽപ്പിച്ചു. മൂന്നുപേരെയും അടുത്തിരുത്തി ഗദ്ഗദത്തോടെ ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചു, അനുജന്മാരായ നിങ്ങളാണ് എൻ്റെ സർവസ്വവും, എൻ്റെ ജീവിതവും നിങ്ങളുടേതാണ്. നിങ്ങൾ തന്ന രാജ്യത്തെ ഞാൻ ഭരിക്കുന്നു എന്ന് മാത്രം. ബുദ്ധിമാന്മാരും ശാസ്ത്രവിശാരദന്മാരുമാണ് നിങ്ങൾ. വ്യക്തിപരമായി എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്, അത് ഞാൻ പറയട്ടെ. നിങ്ങൾ വിഷമിക്കരുത്. പ്രജകൾ എൻ്റെ സീതയെക്കുറിച്ച് ദോഷങ്ങൾ പറയുന്നു. രാവണൻ്റെ കൊട്ടാരത്തിൽ അനേക ദിവസങ്ങൾ വസിച്ച സീതയെ ഞാൻ സ്വീകരിച്ചതിൽ പ്രജകൾക്ക് എന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, വെറുപ്പുമുണ്ട്. ലക്ഷ്മണ, ദണ്ഡകാരണ്യത്തിൽ വെച്ച് സീത അപഹൃതയായതും ഞാൻ രാവണനെ വധിച്ചതുമെല്ലാം നിനക്കറിയാവുന്നതാണല്ലോ. ദുഷ്ടനായ നക്തഞ്ജരാധിപൻ്റെ അധീനതയിൽ വസിച്ച സീതയെ എങ്ങനെ സ്വീകരിക്കും എന്ന് അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ സീത അഗ്നിശുദ്ധിയായി പ്രത്യക്ഷപ്പെടുകയും അഗ്നിദേവൻ സീത കളങ്കരഹിതയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ആ സംശയം പാടെ അകന്നുപോയി. മറ്റ് ദേവന്മാരും വന്യദേവന്മാർ പറഞ്ഞത് ആവർത്തിച്ചു. സീത പതിപ്രതാരത്നമാണെന്ന് എൻ്റെ മനസ്സിലുറപ്പുണ്ട്. അതിനാൽ ഞാൻ വൈദേഹിയെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ ഇന്നിതാ നാട്ടിൻപുറത്തിലും നഗരങ്ങളിലുമുള്ളവർ സീതയെക്കുറിച്ച് ദോഷങ്ങൾ പറയുന്നു. ദുഷ്കീർത്തി നാടെങ്ങും പരക്കുന്നു. യശസ്സിനാണ് മഹാത്മാക്കൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ദുഷ്കീർത്തി ഇല്ലാതാക്കാൻ എൻ്റെ ജീവനിൽ ജീവനായ നിങ്ങളെ തന്നെയും ത്യജിക്കുവാൻ മടിക്കുന്നവനല്ല ഞാൻ. സഹോദരന്മാരോട് പറയുന്നതാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എനിക്ക് കീർത്തി ഉണ്ടാകുക എന്നുള്ളതാണ്. ദുഷ്കീർത്തി ഇല്ലാതാവാൻ വേണ്ടി ഞാൻ നിങ്ങളെയും കൊല്ലും എന്നാണ് പറയുന്നത്. പിന്നെ സീതയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതാണ്, ദുഷ്കീർത്തി ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ തന്നെയും തള്ളിക്കളയും. പിന്നെ സീതയുടെ കാര്യമാണെങ്കിൽ പറയേണ്ടതുമില്ല. അപ്പോൾ സീത അതിനേക്കാളും വളരെ താണ ഒരു മനുഷ്യജീവിയാണ്. സീതയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കുമാരന്മാരെ, അറ്റമില്ലാത്ത ദുഃഖസാഗരത്തിൽ ഞാൻ ആമഗ്നനായിരിക്കുന്നു. ഇതിലും ഘോരമായൊരു ദുഃഖം വേറെ ഉണ്ടാകില്ല. അതുകൊണ്ട് ലക്ഷ്മണ, നാളെ കാലത്ത് തന്നെ സുമന്ദ്രരോട് തേരുകൊണ്ടുവരാൻ കൽപ്പനയാകണം. അതിൽ സീതയെ കയറ്റി നീ അയോധ്യ രാജ്യം കടത്തി കൊണ്ടുപോയാക്കൂ. ഗംഗാ നദിക്കും അപ്പുറം തമസാ നദിയുടെ തീരത്ത് മഹാനുഭാവനായ വാൽമീകിയുടെ ആശ്രമമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ ഇവളെ ധരിപ്പിക്കുന്നത് എന്തിന് കാട്ടിൽ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഈ ഗർഭകാലത്ത് സ്ത്രീകൾക്ക് മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹം, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് എന്നുള്ള, അതായത് ഇവിടെ വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇതെല്ലാം അനുജന്മാരോട് ഉറക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം
ഇദ്ദേഹം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സീതയോട് പറയുന്നില്ല. നിന്നെ ഞാൻ പരിത്യജിക്കാൻ പോവുകയാണ്, നിന്നെ കാട്ടിൽ കൊണ്ട് കളയാൻ പോവുകയാണെന്ന് സീതയോട് പറയുന്നില്ല. അപ്പോൾ ലക്ഷ്മണനോട് പറയുന്നത് നീ അവളെയും കൊണ്ട് പോകൂ എന്നാണ് പറയുന്നത്. ലക്ഷ്മണൻ ഈ സീതയും കൂട്ടിക്കൊണ്ട് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ്, അതെന്താ ലക്ഷ്മണൻ എന്താ സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴാണ് ലക്ഷ്മണനാണ് പറയുന്നത് ഇത്തരത്തിൽ സീതാ പരിത്യാഗത്തിൻ്റേതായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്, ജ്യേഷ്ഠത്തെ ഇവിടെ ഉപേക്ഷിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ആശാൻ പറയുന്നത്, പുരികം പുഴുപോൽ പിടഞ്ഞകം ഞെരിയും തൻ തല താങ്ങി കൈകളാൽ പിരിയാൻ അരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. അവിടെ ചെന്നിട്ട് അപ്പോൾ അതിനകത്ത് ഒരു വലിയ ചതിയുമുണ്ട്. അത് പറയുന്നതാണ് ആശ്രമ പരിസരത്തിൽ സീതയെ ഉപേക്ഷിച്ചിട്ട് എത്രയും വേഗത്തിൽ തിരിച്ചു വരൂ. ഒരു ക്രൗര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ക്രൗര്യം എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നിന്നെ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ തൻ്റെ ഇടമില്ലായ്മ ഉണ്ടായി എന്ന് വരാം. പക്ഷേ അതല്ല, അനുജന്മാരോട് പറയും നിങ്ങൾ എന്നെ അനുസരിച്ചേ മതിയാവൂ, അതുകൊണ്ട് ഞാൻ ലക്ഷ്മണനോട് ആജ്ഞാപിക്കുകയാണ് നീ അവളെയും കൊണ്ട് കാട്ടിലോട്ട് പോകൂ. സീതയെപ്പറ്റി ഒന്നും പറയണ്ട, മറ്റൊരു ചിന്തയും ഉണ്ടാവേണ്ട. സീതയെപ്പറ്റി ഈ സന്ദർഭത്തിൽ എന്നോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തന്നെയാണ് സീതയെപ്പറ്റിയുള്ള അവസാനത്തെ വാക്ക്. നിങ്ങളാരും സീതയെപ്പറ്റി ഇനി ഒരക്ഷരം എന്നോട് മിണ്ടണ്ട. ഞാൻ പറഞ്ഞ കാര്യത്തിന് മുടക്കം വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തെ ധിക്കരിച്ച ആജന്മ വൈരികളാണ് നിങ്ങളെന്ന് ഞാൻ ധരിക്കും. ആണ് ഞാൻ പറഞ്ഞതിന് വിപരീതമായി നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ആജന്മ ശത്രുവാണെന്ന് ഞാൻ ധരിക്കും. കൂടുതൽ പറയേണ്ടതില്ല, എൻ്റെ കീഴിലാണ് നിങ്ങൾ. എൻ്റെ വാക്കുകൾ പാലിക്കപ്പെടും, പറഞ്ഞ കാര്യം അതേപടി ചെയ്യുക. ഗംഗയുടെ തീരത്തുള്ള പാവനമായ ആശ്രമ പ്രദേശങ്ങൾ കാണണമെന്ന ആഗ്രഹം ഇന്ന് സീത എന്നോട് പ്രകടിപ്പിക്കുകയുണ്ടായി. അവിടെയുള്ള ആശ്രമ പ്രദേശങ്ങൾ കാണണമെന്ന് പറഞ്ഞു, ആ ആഗ്രഹം നിറവേറ്റട്ടെ. അപ്പോൾ ആഗ്രഹം നിറവേറ്റാനെന്ന വ്യാജേന അവളെ ചതിക്കുക. ആ ചതി അവളോട് പറയരുത്, നിങ്ങൾ മറുത്തൊരഭിപ്രായവും പറയരുത്, എന്നെ അനുസരിക്കണം എന്ന് പറയുന്ന ഒരു രാജാവ്. ഇദ്ദേഹം അവസാനം സരയൂലാണോ എവിടെയാണോ പ്രവേശിച്ചത് അവിടം അതുകൊണ്ട് തന്നെ അശുദ്ധമായി തീരും. ആ തരത്തിൽ ഇത്രയും നികൃഷ്ടമായൊരു കൃത്യം ഒരു പുരുഷനും ചരിത്രത്തിലും ഒരു സ്ത്രീയോടും ചെയ്തതായിട്ട് പറയാൻ കഴിയാത്ത തരത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു കൃത്യമാണ് ചെയ്യുന്നത്. ഗർഭിണിയായ ഒരു സ്ത്രീയെ ഈ പറഞ്ഞതുപോലെ ആദ്യം നീ നിനക്ക് തോന്നിയ ആരോടോ എവിടെങ്കിലും പൊയ്ക്കുമെന്ന് പറയുക, പിന്നെ അഗ്നിശുദ്ധി തെളിയിച്ചു എന്ന് ഉള്ളതിൻ്റെ പേരിൽ തിരിച്ചു വിളിക്കുക, തിരിച്ചു വിളിച്ചതിന് ശേഷം അവൾ ഗർഭവതിയാകുക, ആ സ്വന്തം കുഞ്ഞിൻ്റെ ഗർഭത്തിന് താൻ തന്നെയാണോ ഉത്തരവാദി എന്നുള്ളതിൽ നിശ്ചയമില്ലാത്ത രാജാവ് അവളെ ചതിയിലൂടെ കാട്ടിലേക്ക് അയക്കുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അത് കൽപ്പന പ്രകാരം ലക്ഷ്മണൻ ഇങ്ങനെ കാട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് സീത ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാണല്ലോ എനിക്ക് അവിടുത്തെ ആശ്രമ തീരങ്ങളൊക്കെ കാണണമെന്ന്, എൻ്റെ ഭർത്താവ് എത്ര നല്ലവനാണ്, ഉടനെ തന്നെ ലക്ഷ്മണനെയും കൂട്ടി എന്നെ അങ്ങോട്ട് വിട്ടല്ലോ എന്ന് പറഞ്ഞു. ഗംഗയുടെ അടുത്തെത്താറായപ്പോഴേക്ക് ലക്ഷ്മണന് കഠിനമായ കഥനഭാരം അടക്കാൻ വയ്യാതായി. ആദ്യം കുറേശ്ശെ ഉണ്ടായിരുന്ന കരച്ചിൽ പൊട്ടിക്കരച്ചിലായി മാറി. സീതയ്ക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ലക്ഷ്മണകുമാരൻ്റെ പാരവശ്യവും കരച്ചിലും കണ്ട് ദേവി പരിഭ്രാന്തിയായി ലക്ഷ്മണനോട് ആരാഞ്ഞു, കുമാര ലക്ഷ്മണ, എന്താണ് ഇങ്ങനെ വിലപിക്കുന്നത്? എത്രയോ നാളുകളായുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഗംഗാതീരത്ത് എത്തുക എന്നത്. എൻ്റെ ജിരാഫിലാഷം സാധിച്ചതിൽ സന്തോഷിക്കേണ്ട ഈ നേരത്ത് കുമാരൻ എന്താണ് ഇങ്ങനെ ദുഃഖിതനാകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ കണ്ണുനീർ തുടച്ച് തോണിക്കാരെ വിളിച്ചു. അവർ സജ്ജമാക്കിയ തോണിയിൽ സീതയും ലക്ഷ്മണനും കയറി. അപ്പോൾ രഥത്തിലിരുന്നു കൊണ്ട് സുമന്ദ്രൻ വിളിച്ചു പറഞ്ഞു, തെല്ല് നേരം കൂടി നിൽക്കണേ, ദുഃഖം കൊണ്ട് ദഹിക്കുന്ന ലക്ഷ്മണൻ ആജ്ഞ നൽകി. ഉടൻ തോണി നീക്കുക. തോണി ഭഗീരഥിയുടെ മറുകരയിലെത്തി തേങ്ങിക്കുരഞ്ഞു കൊണ്ട് തന്നെ ഒരുവിധം ലക്ഷ്മണൻ പറഞ്ഞൊപ്പിച്ചു, ദേവി പ്രസാദിക്കൂ, എൻ്റെ ഹൃദയത്തിൽ വിഷം പുരട്ടിയ അസ്ത്രമാണ് ഏറ്റിരിക്കുന്നത്. അമിത തിഷണാശാലിയായ എൻ്റെ ജ്യേഷ്ഠൻ സ്വബോധത്തോടു കൂടി തന്നെ എന്നെ ലോകത്തിൽ വെച്ച് ഏറ്റവും നീചനാക്കിയിരിക്കുന്നു. ലക്ഷ്മണൻ്റെ വാക്കാണ്, ഞാൻ ഏറ്റവും നീചനായി മാറിയിരിക്കുന്നു. എൻ്റെ ബുദ്ധി ഭ്രമിച്ചു പോയെങ്കിൽ, ഞാൻ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായേനി. ഏറ്റവും ഹീനമായ കർമ്മം ചെയ്യാനാണ് ജ്യേഷ്ഠൻ എന്നെ നിയോഗിച്ചത്. ദേവി, എന്നിൽ കരുണയുണ്ടാകണമേ, ഈ നിന്ദ്യമായ കർമ്മത്തിൽ എനിക്ക് ഒരു പങ്കുണ്ടെന്ന് ധരിക്കരുതേ എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. അപ്പോൾ വാൽമീകി അങ്ങ് തുറന്ന് പറയുകയാണ്, ഇതിനേക്കാളും നീചമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള, നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ആരെക്കൊണ്ട് ചെയ്യാനാവില്ലെന്ന് ലക്ഷ്മണനെ കൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്.
അത്രയും കൃത്യമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഈ രാമായണം നമ്മൾ വായിച്ചെടുക്കുന്നതിൽ വരുന്ന ഏറ്റവും വലിയ പിശക് എന്ന് പറയുന്നത്. സീത ലക്ഷ്മണകുമാരൻ്റെ ഓർക്കാൻ പോലും കഴിയാത്ത ഭാവപകർച്ച കണ്ട് നടുങ്ങി. എന്താണിത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേവി നാട്ടിലും നഗരത്തിലും ദേവിയെപ്പറ്റി ദുഷ്പ്രചരണം നടക്കുന്നതായി ജ്യേഷ്ഠൻ രാജസസ്സിൽ നിന്നറിഞ്ഞു. ഊഹിക്കാൻ പോലും വയ്യാത്ത അപകീർത്തി ദേവിയെക്കുറിച്ച് കേട്ടപ്പോൾ ജ്യേഷ്ഠൻ എന്നോട് ആജ്ഞാപിച്ചു. ആ ആജ്ഞ ദേവിയോട് പറയുവാൻ എൻ്റെ നാവ് ഉയർന്നില്ല. അതുകൊണ്ട് ഒന്നും പറയാതെ ഇതുവരെ ഞാൻ പോന്നു. ദോഷത്തിൻ്റെ ലാഞ്ഛന പോലുമില്ലാത്ത ജ്യേഷ്ഠത്തെ ലോകാപവാദം ഭയപ്പെട്ട് തിരിക്കുവാൻ ജ്യേഷ്ഠൻ തീർച്ചപ്പെടുത്തി. പുണ്യാശ്രമ സവിധത്തിൽ ദേവിയെ വിട്ടുപോരാനാണ് ജ്യേഷ്ഠൻ കൽപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മശ്രീ വാൽമീകിയുടെ പർണശാല അടുത്ത് കാണുന്നു. ദേവി ദുഃഖിക്കരുതേ, എൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവിൻ്റെ ആത്മസുഹൃത്താണ് ഇത്. സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു.